പ്രിയമുള്ളവരെ നമസ്കാരം. ഖനം പെയ്തൊഴിയാത്ത മനസ്സുമായിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ചില നല്ല സിനിമകൾ കണ്ടിട്ട് തിയേറ്റർ വിട്ട് ഇറങ്ങി വരുന്നത്. ആ സിനിമയിൽ കണ്ട കാഴ്ചകളും അതിൽ പരിചയപ്പെട്ട വ്യക്തികളും അവരുടെ ജീവിതങ്ങളും അവരുടെ നൊമ്പരങ്ങളും എല്ലാം തന്നെ നമ്മൾ മനസ്സിൽ ആവായിച്ചുകൊണ്ടായിരിക്കും ആ തിയേറ്ററിന്റെ കവാടങ്ങൾ കടന്ന് നമ്മുടെ വീട്ടിലെത്തുന്നത്. പെയ്തൊഴിയാൻ വിതുമ്പി നിൽക്കുന്ന ആകാശം പോലെ ആ സിനിമ കാഴ്ചകൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു തൂവിക്കൊണ്ടിരിക്കും. വീടെത്തിയാലും ഉറങ്ങി എണീറ്റാലും എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ചിലപ്പോൾ ചില കാഴ്ചകൾ, ചില നൊമ്പരങ്ങൾ നമ്മെ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുപോലൊരു അനുഭവം നിങ്ങൾക്ക് നോവൽ വായിച്ചിട്ട് ഉണ്ടായിട്ടുണ്ടോ? എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു നോവൽ വായിച്ചിട്ട് ആഴ്ചകൾക്ക് ശേഷവും ആ നോവലിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അത് എന്നിലുണ്ടാക്കിയ ഒരു ഷോക്ക് മാറാതെ ദിവസങ്ങളോളം ഞാനിങ്ങനെ മറ്റു പുസ്തകങ്ങളൊന്നും കയ്യിലെടുക്കാതെ ഒന്നും വായിക്കാതെ നടക്കുകയും ആ നോവലിൽ പറഞ്ഞ കാര്യങ്ങളെ മാത്രം വീണ്ടും വീണ്ടും ചിന്തിക്കുകയും ആ നോവലിൽ ഞാൻ സന്ധിച്ച വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സ്വയം ആലോചിച്ച് ഇങ്ങനെ മറുകര തേടി പോവുകയും ചെയ്ത സന്ദർഭം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ഒരു നോവൽ എന്ന് പറയുന്നത് പ്രിയ സുഹൃത്ത് വി ജെ ജെയിംസ് എഴുതിയ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന ഈ ഒരു നോവലാണ്. ഈ നോവൽ ഞാൻ വായിക്കുന്നത് ഏതാണ്ടൊരു 4 വർഷം മുമ്പാണ് ആദ്യമായി വായിക്കുന്നത്. പിന്നെയും പിന്നെയും ഞാൻ ഈ നോവൽ പലവട്ടം വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ തവണ വായിച്ച നോവലുകളിൽ ഒന്നായിരിക്കും വി ജെ ജെയിംസിന്റെ പുറപ്പാടിന്റെ പുസ്തകം എന്ന് പറയുന്ന ഈ ഒരു നോവൽ എന്ന് പറയുന്നത്. എങ്ങനെ ഞാൻ എന്റെ വാക്കുകളിൽ ഇതിന് വിവരിക്കുമെന്ന് അറിയില്ല. പക്ഷേ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറത്തുള്ള ഒരു വികാര വിക്ഷോഭമാണ് ഈ നോവൽ എന്റെ ഉള്ളിൽ നിറച്ചത്. കുഞ്ഞൂട്ടി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ വിവരിച്ചു പോകുമ്പോഴും ഇതിൽ സബ്പ്ലോട്ടുകളായിട്ട് വരുന്ന ഒരുപാട് കഥാന്തരങ്ങളിലൂടെയും അതിൽ കയറി വരുന്ന പുതിയ പുതിയ കഥാപാത്രങ്ങളിലൂടെയും നമ്മെ വായനയുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഒരു തുരുത്തിലാണ് ഈ കഥ നടക്കുന്നത്. പക്ഷേ ഈ നോവൽ വായിച്ച് തീരുന്ന സമയം വരെയും അതിനുശേഷവും നമ്മളും നമ്മുടെ മനസ്സും ഈ തുരുത്തിൽ തന്നെ അകപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വായനക്കാരനെ ഒരു ഹൂക്ക് ഇട്ടിട്ട് ഒരു കൊളുത്തി വലിച്ചുകൊണ്ട് ആ തുരുത്തിൽ തന്നെ തളച്ചിടുന്ന ഒരു രചനാ വൈഭവമാണ് വി ജെ ജെയിംസ് ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. ആ തുരുത്തിലെ ആളുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ നൊമ്പരങ്ങൾ, അവർ തമ്മിലുള്ള ഇഴയടുപ്പങ്ങൾ, പ്രളപ്പിടക്കണങ്ങൾ എല്ലാം തന്നെ വളരെ ഹൃദയാജവമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു രചനാ ചാതുര്യം ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സങ്കീർണമായ ഭാഷയാണെങ്കിൽ പോലും അതിൻ്റെ അർത്ഥങ്ങളെ നമ്മളിങ്ങനെ വേര് പിടിച്ചു പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു ആകാശം തുറന്നു കിട്ടുന്ന ഒരു പക്ഷിയുടെ അവസ്ഥയിലായിരിക്കും നമ്മുടെ മനസ്സിലെത്തുന്നത്. അല്പസ്വല്പം സങ്കീർണമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ഭാഷയൊക്കെ തന്നെയാണ് നോവലിസ്റ്റ് ഈ നോവലിൽ അങ്ങോളം ഇങ്ങോളം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ആ നോവലുമായിട്ട് നമ്മുടെ മനസ്സിനൊരു ഇഴയടുപ്പം വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ കഥാഗതിയുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, പിന്നീട് അങ്ങോട്ട് ആ ഒരു സങ്കീർണതകളോ വാക്കുകളിലുള്ള മൂർത്തതകളോ ഒന്നും തന്നെ നമ്മൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നമ്മൾ തീർച്ചയായിട്ടും ആ നോവലിൻ്റെ ഭാഗമായി എന്ന് മാറുകയാണ്. നമ്മളും ആ തുരുത്തിലെ ഒരു കഥാപാത്രമായി മാറിക്കൊണ്ട് ആ ജീവിതങ്ങളെ നേരിട്ട് കണ്ട് അറിയുന്ന, അനുഭവിച്ചറിയുന്ന ഒരു പ്രതീതിയാണ് ഇതിൻ്റെ ഓരോ താളുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഉൾക്കാമ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതിൻ്റെ ഒരു സെന്റിമെന്റാണ്. അതായത് ഈ നോവൽ ഒരു സിനിമയിൽ മാത്രം കാണുന്ന രീതിയിലുള്ള ചില സെന്റിമെന്റൽ എലമെന്റ്സ് കൃത്യമായ രീതിയിൽ ഒട്ടും തന്നെ ഏച്ചുകെട്ടലുകളാണെന്ന് തോന്നാത്ത രീതിയിൽ കഥാകൃത്ത് ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഭാഷാ ചാതുര്യം, രചനാ വൈഭവം എല്ലാം തന്നെയാണ്. വായിക്കുന്ന ആളുകളെ വളരെ കാലത്തേക്ക് ഇതിനുള്ള ഓരോ കഥാഗതിയും നമ്മെ മനസ്സിനെ ഒരുപാട് നാളത്തേക്കെങ്കിലും ഇങ്ങനെ പോറി മുറിവേൽപ്പിച്ചു കൊണ്ടിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ നല്ല മലയാളത്തിലെ ഒരു മികച്ച കലാസൃഷ്ടിയുടെ അനുവാചകനായിക്കൊണ്ടാണ് ഞാനിപ്പോൾ ഈ നോവലിന്റെ കവാടങ്ങളിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ആത്മസംതൃപ്തി തന്നെയാണ് ഈ നോവലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഉപോൽപ്പന്നം എന്ന് പറയുന്നത്. കാരണം ആ വായനാ സമയത്ത് നമ്മളെ വളരെയധികം സങ്കീർണമായ കാര്യങ്ങളോടെ കൊണ്ടുപോകുമ്പോഴും നൊമ്പരപ്പെടുത്തുമ്പോഴും പീഡകൾക്ക് വിധേയമാക്കുമ്പോഴും എല്ലാം തന്നെ നമുക്ക് പുതിയ ചില ജീവിതങ്ങളെ പരിചയപ്പെടുത്തുകയും നമ്മളെക്കാൾ വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികൾ ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തി തരികയും നമുക്ക് ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളുടെ പേരിൽ നമ്മൾ ഉടയതമ്പുരാന് നന്ദി അർപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയും ഒക്കെയാണ് ഈ നോവൽ ചെയ്യുന്നത്. വി ജെ ജെയിംസിന്റെ ആദ്യ നോവലാണ് ഇത്. ഇതിനുശേഷം ഇദ്ദേഹം പല നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് തന്നെ നിരീശ്വരൻ, ആന്റി ക്ലോക്ക്,
പോലുള്ള നോവലുകളെല്ലാം തന്നെ ബെസ്റ്റ്സെല്ലറായി തീർന്നിട്ടുള്ള ഒരു നോവൽ തന്നെയാണ്. ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തോ എനിക്ക് പുറപ്പാടിൻ്റെ പുസ്തകം എന്ന ഈ നോവലിനോട് തോന്നിയ ഒരു മാനസികമായിട്ടൊരു അടുപ്പം എനിക്ക് മറ്റൊരു കലാസൃഷ്ടിയോടും തോന്നിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രചന എന്ന് അദ്ദേഹം പറയുന്നത് മറ്റു പല നോവലുകളുമാണെങ്കിലും ഈ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് വി ജെ ജെയിംസിൻ്റെ ഏറ്റവും മഹത്തായ രചന എന്ന് പറയുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ഈ പുസ്തകം തന്നെയാണ്. എന്തുകൊണ്ടോ ഈ പുസ്തകം അധികം ആഘോഷിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മലയാള സാഹിത്യത്തിൽ ഈ അടുത്തിടെ ഉണ്ടായ ഏറ്റവും മികച്ച കലാസൃഷ്ടികളിൽ, ഏറ്റവും മികച്ച സാഹിത്യ സൃഷ്ടികളിൽ പെട്ട ഒന്ന്, അത് തീർച്ചയായിട്ടും പുറപ്പാടിൻ്റെ പുസ്തകം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഗഹനമായ, ആസ്വാദകരമായ ഒരു വായനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കാവുന്ന വളരെ മികച്ച ഒരു പുസ്തകം തന്നെയാണ് പുറപ്പാടിൻ്റെ പുസ്തകം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നതിനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വാങ്ങി വായിക്കണം. ഈ പുസ്തകം നിങ്ങൾ ഓൺലൈനിൽ വാങ്ങി വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഈ പുസ്തകം വാങ്ങി വായിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഹൃദ്യമായൊരു വായനാനുഭവം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.